രണ്ട് മലകൾ ചേർന്നാലും നാല് മുലകൾ ചേരില്ല, അത്തരമൊരു പ്രയോഗം. അല്ലെങ്കിൽ പെണ്ണിനെ പൊതുവെ ചരക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണ്ട തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനെങ്കിലും കഴിഞ്ഞു. നമ്മളിപ്പം ഈ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറ, ഞാൻ അവർക്ക് മുത്തും പവിഴവും ഒക്കെ ആയിരിക്കും നബി, എനിക്ക് പക്ഷേ അദ്ദേഹം മുത്തും പവിഴവുമാക്കി എനിക്ക് ഒക്കത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നൊരു പെൺകുട്ടി എനിക്കൊരു ഫോട്ടോ അയച്ചു. ചെവിയിൽ നിന്നും ചോര താഴെ കുഴിക്കൊണ്ട്, ചേച്ചി എന്നെ തല്ലി. എന്തിനാ തല്ലിയത്? ഞാൻ തലയിൽ തട്ടമിടുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഉമ്മ തല്ലിയെന്നും പറഞ്ഞിട്ടൊരു ഒരു ഫോട്ടോയും വീഡിയോയും എടുത്ത് എനിക്ക് അയച്ചു തന്നു. മതത്തിനെതിരെയുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ മതവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രോഡക്റ്റുകൾക്കും എതിരെയുള്ള യുദ്ധമാണത്. തീർച്ചയായിട്ടും. അപ്പൊ ശത്രുപക്ഷത്തുള്ളത് ഈ മതങ്ങൾ മാത്രമല്ല. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ മെഴുകുതിരിക്കെതിരാണ്, നിങ്ങൾ ചന്ദനത്തിരിക്കെതിരാണ്. അതടക്കം നിങ്ങൾ ഈ മറ്റേ നിലവിളക്കിലൊഴിക്കുന്ന നല്ലെണ്ണ കമ്പനിക്കാരൻ വരെ നിങ്ങളുടെ ശത്രുവാണ്. പാട്രിയാർക്കലായ ഒരു സെറ്റപ്പാണ് സഫ എല്ലാ കാലത്തും. ഒരു തരത്തിൽ സ്വാതന്ത്ര്യം അംഗീകരിക്കില്ല. നമുക്കൊരു സാരി ഉടുക്കാൻ ഒരു സമ്മതിക്കില്ല. ക്യാമ്പസിൽ ഇവർ പറയുന്ന രീതിയിൽ മാത്രം നിൽക്കണം, ആളുകളെ കൂട്ടണം, തല്ലാൻ പോകണമെങ്കിൽ തല്ലാൻ പോകണം, ക്ലാസ്സുകൾ എല്ലാ അർത്ഥത്തിലും പാർട്ടി എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുക. ഞാനൊരു ഹാരി പോട്ടറിസ്റ്റാണ്. ഞങ്ങൾ കുറച്ചും കൂടെ ഗ്ലോബൽ ലെവലിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഞങ്ങളൊരു ഹാരി പോട്ടർ ലെവലിലേക്കാണ് കാര്യങ്ങളെ കാണുന്നത്. സ്വതന്ത്ര ചിന്തകയും മാധ്യമപ്രവർത്തകയുമായ മനുജ മൈത്രി ഇനിയുള്ള മിനിറ്റുകളിൽ നമുക്കൊപ്പം ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു മനുജയുടെ മുമ്പിലിരിക്കുമ്പോൾ മാർക്സിസം മുതൽ സെക്സിസം വരെ സംസാരിക്കാൻ പറ്റും. ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് ഈ കേരളത്തിലെ യുക്തിവാദികൾ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നൊരു ആക്ഷേപം ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത് ഇവിടെ ഒരു നരബലി നടന്നപ്പോഴാണ്. അത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഫ്രീ തിങ്കേഴ്സിൻ്റെ ഒക്കെ പരാജയമായിരുന്നു. ചോദ്യം എനിക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. യുക്തിവാദികൾ എവിടെയാണ് പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എവിടെയാണ് പരാജയപ്പെടുന്നത്? നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനം അതിവിടെ നമ്മുടെ മുന്നിൽ ഒരു തെളിവായി വന്ന് നിൽക്കുകയാണ്. എന്താണ് നമ്മൾ പറഞ്ഞതിൻ്റെ റെലവൻസ് കാണിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് വന്നത്. റിയാലിറ്റിയിൽ നമുക്ക് ഇവേഡ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ആ റിയാലിറ്റിയുടെ കോൺസിക്വൻസസിനെ നിങ്ങൾക്ക് ഇവേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു അയ്യാൻറാൻ്റെ കോട്ടുണ്ട്. അതായത് യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് തിരസ്കരിക്കാം, പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ തിരസ്കരിക്കാൻ സാധിക്കില്ല എന്ന് പറയും. അപ്പം ഇവിടെ മതമുണ്ട്, മതങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുണ്ട്. അതിനെ മുതലെടുക്കുന്ന വലിയൊരു സംഘം ഇവിടെയുണ്ട്, അതിന് ചൂഷണത്തിനിടയാകുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇത്രയും നാൾ പറയുന്നത്. നമ്മൾ കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2018 മുതൽ എനിക്ക് തോന്നുന്നു എസ്എൻഎസിൻ്റെ വലിയ സമ്മേളനങ്ങളുണ്ട്. കുറച്ച് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, ഒക്ടോബർ 2 നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിയിലാണെന്നാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ പറഞ്ഞതൊക്കെ നമ്മൾ വായിച്ചതും നമ്മൾ അനുഭവിച്ചതുമായ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ന് പറയുന്ന എസ്എൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടും അത് വേണ്ടവണ്ണം ഈ സമൂഹത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു പരിമിതിയുണ്ട്. അത് ചിലപ്പം ശരിയായിരിക്കും, വേണ്ടവണ്ണം എത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മാർക്കറ്റിന് ഒരിക്കലും ഇഷ്ടമുള്ളൊരു സാധനമല്ല നമ്മൾ ചെയ്യുന്നത്. അതായത് മാർക്കറ്റിന് ഇഷ്ടമുള്ളത് കുറച്ചുകൂടെ കളർഫുള്ളായിട്ടുള്ള, കുറച്ചും കൂടി ആളുകൾക്ക് എൻ്റർടൈൻമെൻ്റ് ഉള്ള. നമ്മുടെ ബ്രെയിൻ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഊർജ്ജം ചിലവാക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഊർജ്ജം ചിലവാക്കുന്ന ഒരു സാധനത്തിനെ ബ്രെയിൻ അത്രയധികം എന്ത് ചെയ്യില്ല, പ്രൊമോട്ട് ചെയ്യില്ല. അത് നമ്മളൊരു എഫേർട്ടിട്ട് വേണം ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ അതിനുള്ളൊരു നമുക്കൊരു സ്കില് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ഒരു സ്കില്ല് വരുന്ന ഭൂരിപക്ഷ സമൂഹത്തിന് ഇല്ല, അല്ലെങ്കിൽ പൊതുവിൽ അങ്ങനെ ആളുകൾക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒരിക്കലും ഒരു വർണ്ണശബളമായ ലോകമൊന്നുമല്ല. ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റും കിട്ടില്ല. നമ്മൾ പറയുന്നത് ഹാർഡ് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ മതം കുറച്ചുകൂടി എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ അങ്ങനെ നോക്കുമ്പോൾ? തീർച്ചയായിട്ടും മതമല്ല എൻ്റർടൈൻ ചെയ്യുന്നത്. സി, പ്രാർത്ഥിച്ചാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്ന് എല്ലാവരും പറഞ്ഞ് ചിലപ്പോൾ ഫിറോസ് കേട്ടിട്ടുണ്ടാവും. സി, നമുക്കൊരു ഒരു സാധനം പറയുന്ന സമയത്ത്, നമുക്ക് അത്തരത്തിൽ കേൾക്കുന്ന സമയത്ത് ചിലപ്പം പറയാറുണ്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ആ പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു ഫീൽ മാത്രമാണുള്ളത്. അതിന് നിങ്ങളുടെ പ്രശ്നങ്ങളിവിടെ പരിഹരിക്കപ്പെടുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പഠിച്ച് അത് പരിഹരിക്കപ്പെടണം എന്നുള്ളത്. അതായത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യോഗയെ പോലും തിരസ്കരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതെ അതെ, എല്ലാ എല്ലാ അർത്ഥത്തിലുമുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാ തരത്തിലുള്ള തെളിവുകൾ ഇല്ലാത്ത എല്ലാത്തിനെയും തിരസ്കരിക്കുക എന്നുള്ളതാണ്. യുക്തി കൊണ്ട് തിരസ്കരിക്കുക, ശരി, തെളിവുകൾ നയിക്കട്ടെ എന്നാണ് എസ്എൻസിന്റെ മുദ്രാവാക്യവും. ഹിന്ദുക്കൾ ശത്രുപക്ഷത്താണ്, ഇസ്ലാമിസ്റ്റുകൾ ശത്രുപക്ഷത്താണ്, അതുപോലെ ക്രിസ്ത്യൻസ് ശത്രുപക്ഷത്താണ്, ദൈവവിശ്വാസികളൊക്കെയും ശത്രുപക്ഷത്താണ്, കമ്മ്യൂണിസ്റ്റുകൾ ശത്രുപക്ഷത്താണ്, എന്തിന് സെക്സിസ്റ്റുകൾ വരെ ശത്രുപക്ഷത്തായിരിക്കുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും?
ചോദ്യം ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഹിന്ദുക്കൾക്കെതിരെയല്ല, ഹിന്ദു മതത്തിനെതിരെയാണ്. ക്രിസ്ത്യാനികൾക്കെതിരെയല്ല, ക്രിസ്ത്യാനിറ്റിക്കെതിരെയാണ്. മുസ്ലിങ്ങൾക്കെതിരെയല്ല, ഇസ്ലാമിനെതിരെയാണ്. അതായത് വ്യക്തികൾക്കോ വിശ്വാസികൾക്കോ വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ മതം എന്നുള്ളത് ആ മതത്തിന്റെ ഇരകളാണ് ഇവരെന്നുള്ള ധാരണയുടെ പുറത്തു നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോ ഇസ്ലാമിനെതിരെ പറയുന്നു, മുസ്ലിങ്ങൾക്കെതിരെ അല്ല, ഇസ്ലാമിനെതിരെ പറയുന്നു. പക്ഷേ വ്രണപ്പെടുന്നത് ലക്ഷോപലക്ഷം മുസ്ലിങ്ങൾക്കാണ്, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മനസ്സുകൾക്കാണ്. അപ്പോ അത് ശരിക്കും ഒരു വിമർശനമാണ് നടത്തുന്നതെങ്കിൽ പോലും അതൊരു വിദ്വേഷം ജനിപ്പിക്കുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കും. സി ഇപ്പോൾ ഫിറോസ് എങ്ങനെയാണെന്ന്, ഇപ്പോൾ ആരായാലും അവർ അത്രയും നാൾ കേട്ടു വന്നിരുന്ന ഒരു കാര്യം. എനിവേ, ഞാൻ അവർക്ക് മുത്തും പവിഴവും ഒക്കെ ആയിരിക്കും നബി. എനിക്ക് പക്ഷേ അദ്ദേഹം മുത്തും പവിഴവുമാക്കി എനിക്ക് ഒക്കത്ത് വെച്ചുകൊടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പോലും, ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു കാര്യം പോലും പുറത്തു നിന്നൊരു ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടില്ല. ഞാൻ ഖുറാനും ഹദീസും കുത്തിയിരുന്ന് വായിച്ചെടുത്ത് മനസ്സിലാക്കുന്ന, അതായത് സഹീ മുസ്ലിം സഹീ എന്നാണ് പറയുന്നത്, സത്യമായ ഹദീസുകൾ എന്നാണ് പറയുന്നത്. ആ ഹദീസുകളിൽ നിന്നും ആ ഖുറാനിൽ നിന്നും തന്നെയാണ് ഞാൻ ആയത്തുകൾ എടുക്കുകയും അല്ലെങ്കിൽ ഹദീസ് ഭാഗങ്ങൾ എടുത്തുകയും പറയുന്നത്. ഞാനിത് വീഡിയോകളെല്ലാം ചെയ്യുന്നവർക്ക് വേണ്ടി, എത്രയോ കുട്ടികൾ എനിക്ക് ദിവസവും മെസ്സേജ് അയക്കും, എത്രയോ ആളുകൾ എന്നോട് എത്രയോ ദിവസങ്ങൾ സംസാരിച്ചു. ചേച്ചിയുടെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ അതൊന്നും ആലോചിച്ചായിരുന്നു, ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. ഒരാളും അറിയാൻ മതി ഫിറോസെ, അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരു വിദ്വേഷ പ്രചരണം, നമ്മളെന്തോ സോകോൾഡ് സംഗി ഗ്രൂപ്പിലാക്കുക, സംഗിയാക്കി നമ്മളെ താറടിച്ച് മാറ്റിവെക്കുക, നിങ്ങൾ സംസാരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ്, ഈ രണ്ട് ടേമിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിക്കൊണ്ട് കൊടുക്കും. അപ്പം സംഘികളാക്കുക, മുസ്ലിങ്ങൾക്കെതിരെയാക്കുക, നമ്മൾ നിൽക്കുന്നത് സാമൂഹിക വിരുദ്ധരാക്കുക, നമ്മൾ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റാത്ത ടീമിലുള്ള ആളുകളെന്ന് പറയുക, സദാചാര വിരുദ്ധരാണെന്ന് പറയുക, ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. അതിന് ഇരകളാക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് വിശ്വസിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, ഹിന്ദുമതം എത്രയോ പരിഷ്കരിക്കപ്പെട്ടു, ക്രിസ്ത്യാനിറ്റി എത്രയോ പരിഷ്കരിക്കപ്പെട്ടു. ഇപ്പോൾ നോക്കൂ, സ്വവർഗരതി ആളുകളെയാണെങ്കിലും ഒരു ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പരിണാമ ശാസ്ത്രത്തെ അവർ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ചിലപ്പോൾ ഈ മതങ്ങൾ മാറും. നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആണെങ്കിലും ഒരു സമൂഹത്തിന് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന മതങ്ങളാണ്. അതായത് ഒട്ടുമേ പരിഷ്കരിക്കപ്പെടാതെ കിടക്കുന്ന മതമാണ് ഇസ്ലാം എന്ന്. തീർച്ചയായിട്ടും ഇല്ല, ഞാൻ ഇപ്പം ഇസ്ലാമിനെ പറ്റി മാത്രം നമ്മൾ കൂടുതലും അതിലേക്ക് പോകുന്നുണ്ടാണ്. ഇപ്പൊ ഈ പഴയ നിയമമൊക്കെ വായിച്ചു നോക്കുമ്പോൾ, ഇപ്പൊ ഇത് അബ്രഹാമിന്റെ സന്തതികളാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ പരിഷ്കരണം സംഭവിച്ചിട്ടുണ്ട്. ഈ സുനഹ ദോസുകൾ ചേർന്നിട്ട് ചില പ്രാകൃതമായ അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെടാത്ത ചില ഭാഗങ്ങൾ എടുത്ത് മാറ്റുന്ന ഒരു പരിപാടിയുണ്ട് അതിനകത്ത്. നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്, അറിയില്ല, വ്യക്തമായി അറിയില്ല. അതിനപ്പുറത്ത് എന്ത് വലിയ മാറ്റമാണ് ക്രിസ്ത്യാനിറ്റിയിൽ സംഭവിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും മൃഗീയമായ ഒരു മതമായിരുന്നല്ലേ ക്രിസ്ത്യാനിറ്റി. വിച്ച്ക്രാഫ്റ്റ് ഹണ്ടിങ്ങുകളും ഇൻക്വിസിഷൻ പോലെയുള്ള അതിഭീകരമായ മതമുറകളും, അതായത് ഒരു പ്രാകൃതമായ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന അതേ രീതികൾ തന്നെ, ഒരു പക്ഷേ അതിനേക്കാൾ ഭീകരമായ രീതിയിലായിരുന്നു ക്രിസ്ത്യാനിറ്റി ലോകത്തുണ്ടായിരുന്നത്. റിനൈസൻസിന്, നവോത്ഥാനത്തിന് ശേഷം അല്ലെങ്കിൽ മെരുക്കി ഒതുക്കി എടുത്തതിന് ശേഷം ക്രിസ്ത്യാനിറ്റി എത്രയോ മാറി. ഇവർക്കിടയിൽ മതപരമായ പിന്നെ റിജിഡിറ്റി ഇല്ലെന്നോ അല്ലെങ്കിൽ അവരൊക്കെ കൾച്ചറലി അങ്ങനെ എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സമാധാനമുണ്ട്. സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയുന്നവർ സമാധാനം കൊടുക്കാതിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ ഭേദമെന്ന രീതിയിൽ അങ്ങനെ പറയാൻ സാധിക്കും. എന്നാലും ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ മാറ്റി മറിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവളാണ് സ്ത്രീയെന്നും, തലയിൽ നിങ്ങൾ തല മറയ്ക്കാത്തവൾ മുടി ക്ഷൗരം ചെയ്യട്ടെ എന്ന രീതിയിലാണ്. വാക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ആർത്തവം ആർത്തവം അയിത്തമാണെന്നും, വിവാഹത്തിന് മുന്നിലുള്ള സെക്സ് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവളെ പട്ടണത്തിൽ കൊണ്ടുവന്ന് പട്ടണവാദികൾ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്ന് സ്റ്റോണിങ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളിടത്താണ് ക്രിസ്ത്യാനിറ്റി മാറിയെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ട പ്രസംഗത്തിൽ, പ്രസംഗമാണെന്നാണ് എൻ്റെ ഓർമ്മ, ഡോക്ടർ അരുൺ എന്നമ്മാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ യുക്തിവാദത്തിന്റെ പേരിൽ, യുക്തിവാദമെന്നും നിരീശ്വരവാദമെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന പലരും ഇസ്ലാമിനെ ഒരു പ്രാകൃത മതമാണെന്നും വിഭാഗമാണെന്നും പറയാൻ വേണ്ടി ആവർത്തിച്ച് ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ യുക്തിവാദം പറയുന്നത് പോലും ഇസ്ലാമിനെ വിമർശിക്കാനും ആ ഒരു വിഭാഗത്തെ ഒരു സൈഡിലോട്ട് അവന്മാർ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുമാണ്. അത്തരം രീതികളെയും നമ്മൾ എതിർക്കണം എന്ന് ഞാൻ ആ ഒരു നിരീക്ഷണം. ഞാൻ ഇതിനോടകം, ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, കൊളംബിയുടെ വീഡിയോ എടുത്തു നോക്കുക, ആദ്യത്തെ ഒരു എത്രയോ വീഡിയോകൾ ഞാൻ ഹിന്ദു മതത്തിനെതിരെയും ക്രിസ്ത്യാനിക്കെതിരെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവരതൊന്നും കേൾക്കില്ല.
നമ്മളിതിനോടകം എത്രയോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വിമർശനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെയും കൂടെ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തത് മുഴുവൻ ഇതിനെതിരെയായിരുന്നു. പക്ഷേ ഇവർ അതിനെന്ത് ചെയ്യും, ചെറിയ പിക്ക് ചെയ്തിട്ട് ഇസ്ലാമിനെതിരുള്ളത് മാത്രം എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതൊന്നും പറഞ്ഞ് അവരെ ബോധിപ്പിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇത് ചെയ്തുകൊണ്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. പിന്നെ പറയുന്നവർ പറയട്ടെ, മാറുന്ന കുട്ടികളെയും മാറുന്ന ആളുകളെയും എസൻസിൽ കൂടിക്കൂടി വരുന്ന ആയിരങ്ങളെ ഞാൻ ദിനംപ്രതി കാണുന്നുണ്ട്. അതിലെനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം, അത് ശാസ്ത്രീയമാണ്, തെളിവുകളുടെ അധിഷ്ഠിതമാണെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ളൊരു സാധനം. ഞാൻ ഫിറോസിന് അത് ഇഷ്ടമില്ലെങ്കിലും അത് ഞാൻ പറയും. ആ പറയാൻ പറ്റുന്ന ആ ഒരു തെളിവിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, ആ കരുത്തിൽ നിന്ന് വരുന്ന ധൈര്യമാണെന്ന് തോന്നുന്നു. അതെ, ആ കരുത്ത് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ സംശയം തോന്നുന്നു. എവിടെ നിന്ന് വരുന്നു ഇയാൾ? മനുജ മൈത്രി, ചിലർ കോളാമ്പി ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ ചില തെണ്ടികൾ സേച്ചി എന്നൊക്കെ പറഞ്ഞു കയറും. പലരുടെയും കീബോർഡിൽ ഈ ചായ ഇല്ലാത്ത കുറെ പേരുണ്ടെന്നൊക്കെ ഞാൻ ചില വീഡിയോസ് ഒക്കെ നോക്കിയപ്പോൾ കണ്ടു. അപ്പോ എങ്ങനെയാണ് ഈ കോളാമ്പി ചേച്ചി ഉണ്ടാവുന്നത്? കോളാമ്പി ചേച്ചി എന്നുള്ള വിളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ബ്രാൻഡിങ് അവർക്ക് തലയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കോളാമ്പി ചേച്ചി. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു ഗുണ്ടയായിരുന്നു ഞാൻ. കമ്മ്യൂണിസ്റ്റ് SFI പ്രവർത്തകയായിരുന്നു. CMS കോളേജിലാണ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഇപ്പം ആരെങ്കിലും ഒക്കെ എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. ആ ഒന്നും വേണ്ട, നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പാളിനോടൊക്കെ ചോദിച്ചാൽ മതി. നല്ലൊരു വാക്ക് അങ്ങനെയായിരുന്നു ആ ഒരു കാലമായിരുന്നു. നമ്മുടെ എനർജി പീരീഡ് ആണല്ലോ. സഖാവ് മനുജയുടെ പരിണാമമാണ് ഞങ്ങൾക്ക്. അങ്ങനെയായിരുന്നു. പിന്നീടാണ് എസൻസ് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയുന്ന എല്ലാവരോടും ദേഷ്യം. സീ, ഒരു മതവിശ്വാസിയുടെ ബ്രെയിൻ ആണത്. കമ്മ്യൂണിസ്റ്റ് ഒരു മതമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മതവിശ്വാസിയുടെ ബ്രെയിൻ തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ SFI എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം ഞാനും പഴയ SFI-ആ, നമ്മൾ ഈ പറയപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്ര പുസ്തകങ്ങളും വായിക്കാതെ നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലം അതുകൊണ്ടായതോ ഒക്കെ അതുകൊണ്ട് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളതുകൊണ്ട് അങ്ങ് SFI ആയി പോകുന്നതാണ്. അതിനപ്പുറത്ത് ഇതിനെപ്പറ്റി പഠിച്ചിട്ടങ്ങനെ SFI ആയതാണോ? ഈ CMS പഠിക്കുന്നവരെ ഈ പ്രത്യയശാസ്ത്രം വായിച്ച് പഠിച്ച SFI ആയതാണോ? എൻ്റെ അച്ഛൻ ഒക്കെ അതിഭീകരമായ കമ്മ്യൂണിസ്റ്റ് മതവിശ്വാസം. വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അത്യാവശ്യം വായിച്ചു. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ ലൈബ്രറി ഉണ്ട്. അച്ഛൻ വളരെ വലിയൊരു വായനക്കാരനായിരുന്നു. എന്നെ ചേച്ചിനെ അത് ശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേരള യുക്തിവാദ സംഘം പോലെയുള്ള സോകോൾഡ് പരമ്പരാഗത യുക്തിവാദി സംഘടനകളൊക്കെ തന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ യുക്തിവാദം പറയുന്നില്ല, അല്ലെങ്കിൽ നിരീശ്വരവാദം പറയുന്നില്ലാത്തത് കൊണ്ട് മാത്രം പാർട്ടിയിൽ നിന്ന് മാറിപ്പോയ ആളുകൾ എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് പൊളിറ്റിക്കലായിട്ട് അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊന്നും കളിക്കുന്നില്ല എങ്കിലും അവരൊക്കെ അടിസ്ഥാനപരമായി വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ ശാസ്ത്രീയമാണെന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെറുപ്പം മുതലേ നിന്ന ഒരു വ്യക്തി എന്ന നിലയിലും സോഷ്യലിസം ഒക്കെ മധുരമനോഹരമായ കാര്യമാണെന്നും പോളണ്ടിലൊക്കെ എന്തൊക്കെയോ പൂത്തുലയുകയാണെന്നും ചൈനയിലൊക്കെ എന്തെല്ലോ നടക്കുന്നുണ്ടെന്നും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ സി, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ അമേരിക്കയുടെ ബഹിഷ്കരിക്കേണ്ട വസ്തുക്കളുടെ ലിസ്റ്റും ഞാൻ ഉപയോഗിക്കേണ്ട വസ്തുക്കളുടെ ലിസ്റ്റും എഴുതി വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എത്രയോ വർഷങ്ങൾ വായന ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, എല്ലാവരും ശത്രുക്കളാണ്. തൊഴിലാളികളുടെ ആധിപത്യം വന്നാലാണ് എല്ലാം ശരിയാവുകയുള്ളൂ. അപ്പോൾ വന്നപ്പോൾ SFI നോക്കൂ, ക്യാമ്പസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെടുന്ന ഒരു പാർട്ടി, എൻ്റെ പാർട്ടി എന്നൊരു രീതിയിലാണ് SFI-യിലേക്ക് വരുന്നത്. CMS കോളേജ് ഓട്ടോണോമസ് ആവുന്ന കാലഘട്ടമായിരുന്നു. ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും സസ്പെൻഷൻ ഇഷ്യൂ അടി ഇടി എന്താണ് വേണ്ട, ഒരു ക്യാമ്പസ് ലൈഫ് എങ്ങനെയായിരിക്കും? എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കെതിരെ ആളെ തല്ലാൻ ക്വട്ടേഷൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ തല്ലിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് തീർച്ചയായിട്ടും അതെ അതെ. സി നോക്കൂ, എന്തിനാളിക്കറിയാമോ ക്വട്ടേഷൻ കൊടുത്തു, പിന്നെന്താ അടി കിട്ടിയോ? അടി പൂരം തല്ലി കിട്ടി. മാസങ്ങളോളം ക്യാമ്പസിൽ നിന്ന് മാറിയിരുന്നു എല്ലാം. അതിന്റെ കാരണം അദ്ദേഹം KSU ആയിരുന്നു മാത്രം? തീർച്ചയായിട്ടും ആയിരുന്നു. അത് നമ്മുടെ ഒരു ഗോത്രീയ മസ്തിഷ്കം അപ്പോഴാണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് അതിഭീകരമായിട്ടുള്ളൊരു സാധനമാണെന്ന് എനിക്ക് ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത്, അവന്റെ പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങൾ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അവനും KSU വിട്ടു, ഞാൻ SFI വിട്ടു, ഞങ്ങളിപ്പം ചങ്കും ചങ്കവും. ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഡിഗ്രിയുടെ അവസാന സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ ഈ പാട്രിയാർക്കലായ ഒരു സെറ്റപ്പാണ് SFI എല്ലാ കാലത്തും. ഒരു തരത്തിൽ സ്വാതന്ത്ര്യം അംഗീകരിക്കില്ല, നമുക്കൊരു സാരി ഉടുക്കാൻ ഒരു സമ്മതിക്കില്ല. ക്യാമ്പസിൽ ഇവർ പറയുന്ന രീതിയിൽ മാത്രം നിൽക്കണം, ആളുകളെ കൂട്ടണം, തല്ലാൻ പോകണമെങ്കിൽ തല്ലാൻ പോകണം, ക്ലാസ്സുകൾ എല്ലാ അർത്ഥത്തിലും പാർട്ടി എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുക, അതിനനുസരിച്ച് മാത്രം നിൽക്കുക. വ്യക്തി എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമില്ല. ഹൈലി പാട്രിയാർക്കലായ ഒരു ഫെയിമിൽ, ഒരു സ്പേസിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും എന്തായാലും ഞാൻ SFI ഉപേക്ഷിക്കുന്നത് ആ സമയത്തോടുകൂടി. അപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റിന്റെ ശത്രുവാണോ? ശത്രുപക്ഷത്താണോ? ഞാൻ ഒരു കാര്യം ആരെയും ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എല്ലാവരെയും ഇരകളായാണ് കാണുന്നത്. ഞാനൊരു ഇരയായിരുന്നല്ലോ.
ഞാൻ കമ്മ്യൂണിസത്തിൻ്റെ ഇരയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു സാധനത്തിൻ്റെ തീവ്രത എനിക്കറിയാം. എൻ്റെ എത്രത്തോളം വൃത്തികെട്ടൊരു മനസ്സായിരുന്നു എൻ്റെ എന്ന്. അപ്പം എന്നെ പോലെ തന്നെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ എന്നെ വിമർശിക്കുന്ന എസ് എഫ് ഐക്കാരുണ്ടാവും, എന്നെ വിമർശിക്കുന്ന ഡി വൈ എഫ് ഐക്കാരുണ്ടാവും, എന്നെ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. അവരോടൊക്കെ എനിക്ക് സഹതാപമാണ്. ശരിക്കും ഞാനും ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇറാനിൽ ഹിജാബ് കലാപമൊക്കെ കത്തിപ്പെട്ടിരുന്ന ഒരു സമയത്താണ് നമ്മളിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയുമായി ബന്ധപ്പെട്ടും അത്തരത്തിലൊരു വിവാദം ഉണ്ടാകുകയും ഇപ്പോഴും അതിൻ്റെ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് പുതിയ ബെഞ്ചിലേക്ക് മാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണ്. ഈ ശരിക്കും ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരാളിൻ്റെ തിരഞ്ഞെടുക്കലല്ലേ, സ്വാതന്ത്ര്യമല്ലേ? ഇത് വേണമെന്നോ വേണ്ടെന്നോ എന്തിനാണ് നമ്മൾ പറയുന്നത്? മനുജ എന്തുകൊണ്ടാണ് ഈ ശിരോവസ്ത്രത്തിന് എതിരാകുന്നത്? ഇത് വേണം വേണ്ടയോ എന്നുള്ളത് വ്യക്തിയുടെ ചോയ്സാണെന്ന് പറഞ്ഞു. ഇസ്ലാമിന് എവിടെയാണ് ചോയ്സ്? നമ്മൾ ഈ ഇത് ഹിജാബിനെതിരെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു 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 പുരുഷൻ എഴുതിയ മതകഥയിൽ സ്ത്രീകൾക്ക് വേണ്ടുന്ന രീതിയിലാണ്. നബിയുടെ ഭാര്യമാർ വിളിക്കിരിക്കുമ്പോൾ അവരെ മറ്റുള്ളവർ കണ്ടതിൽ ആശങ്കപ്പെട്ടുകൊണ്ട് പറയുകയുണ്ടായി, നബിയുടെ അടുത്ത് വന്ന് പറയുകയുണ്ടായി, നിൻ്റെ ഭാര്യമാർ വിളിക്കിരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നബിയുടെ ഭാര്യമാരോട് മുഖം മറയ്ക്കുവാനായിട്ടും ഉള്ള ആജ്ഞാ ഒരു കൽപ്പന അദ്ദേഹം കൊടുക്കുകയാണ്. സി അത് അവിടെ മുതൽ പിന്നീട് എല്ലാ ഇസ്ലാമിൽ ഒരു സ്ത്രീയൊന്നും ഇല്ലെന്നേ, ഒരു വ്യക്തി എന്നൊന്നും ഇല്ല. അപ്പോൾ അവരെങ്ങനെയൊക്കെ രീതിയിൽ പുരുഷന് മാത്രമായി സ്ത്രീയെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇപ്പം മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ കുറിച്ച് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ടെന്ന്, ഇനിയും ചെറിയ പ്രായത്തിലൊക്കെയാണ്, ആയിഷയുടെ ചെറിയ പ്രായത്തിലൊക്കെയാണ് നബി മരിച്ചു പോകുന്നത്. അപ്പം ഇനി ഒരു രണ്ടാം വിവാഹം പോലും നിങ്ങൾ അവരെ കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. സി അതായത് പൊതുവിൽ സ്ത്രീകളെ മുഴുവനായും വരിഞ്ഞു കെട്ടി അവരുടെ ഒരു ഖബർ, അങ്ങനൊരു പ്രയോഗം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീയുടെ ഖബറാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഖബറിൻ്റെ പ്രതീകാത്മകമായ ഒരു സാധനമാണ് ഹിജാബ് എന്ന് പറയുന്നത്. ചോയ്സ് ഇല്ല. നിങ്ങൾ സ്ത്രീകൾ, ഇപ്പം ഞാൻ നെയിൽ പോളിഷ് ഇട്ടുണ്ട്, നെയിൽ പോളിഷ് ഇടാൻ സമ്മതിക്കില്ല, മുഖം കാണിക്കാൻ പറ്റില്ല, അഴഞ്ഞ വസ്ത്രങ്ങളെ ധരിക്കാൻ പാടുകയുള്ളൂ. നിബന്ധനകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സി എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിച്ചെടുത്ത് വെടിവെച്ച് കൊല്ലുന്നത്? എന്തുകൊണ്ടാണ് മഹസാമിനിക്ക് ഇറാനിലെ മത പോലീസിനാൽ ക്രൂരമായ മർഡർ ആ പെൺകുട്ടി നേരിടേണ്ടി വരുന്നത്, ജീവൻ നഷ്ടപ്പെടുന്നത്? ഇതെല്ലാം തന്നെയും ആ മതത്തിൽ ഇത് വ്യക്തമായി പറഞ്ഞു. ചോയ്സ് ആണെങ്കിൽ മഹസാമിനിക്ക് ഇഷ്ടമുള്ളവരുടെ രീതിയിൽ നടക്കാമല്ലോ. ചോയ്സ് അല്ലാത്താണ് പ്രശ്നം. ഇവിടെ ഉള്ള മത നേതാക്കന്മാർ ആരെങ്കിലും ഹിജാബ് ചോയ്സ് ആണെന്ന് പറയും, ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നു, ഒരു ചെറിയ ഉദാഹരണം. ആരെ ആദ്യം പുറത്തിറങ്ങിയത് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട്? സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് മാർച്ച് നടത്തിയത് എത്രയോ മുസ്ലിം സംഘടനകൾ ചേർന്ന്, ഇസ്ലാമിൻ്റെ സംഘടനകൾ ചേർന്നുകൊണ്ടാണ്. സി ഇതൊരു ചോയ്സ് ഒന്നുമല്ല, ഇത് ചുമ്മാ പറയുന്ന ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ടൂൾ എടുത്ത് അവരെ ഉപയോഗിക്കുക. അത് ധരിക്കാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നൊരു പെൺകുട്ടി എനിക്കൊരു ഫോട്ടോ അയച്ചു, ഒന്ന് ചെവിയിൽ നിന്നും ചോര താഴേ കോഴിക്കോട്, ചേച്ചി എന്നെ തല്ലി. എന്തിനാ തല്ലിയത്? ഞാൻ തലയിൽ തട്ടമിടുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഉമ്മ തല്ലിയെന്നും പറഞ്ഞിട്ടൊരു ഒരു ഫോട്ടോയും വീഡിയോയും എടുത്ത് എനിക്ക് അയച്ചു തന്നു. ആ കുട്ടിയുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. സി അത് ചോയ്സ് ആണെങ്കിൽ, അത് ഇസ്ലാം പഠിപ്പിച്ച ചോയ്സ് അങ്ങോട്ട് ഉണ്ട് എങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെ ആ തല്ല് കിട്ടേണ്ടി വരില്ലായിരുന്നു. കഴിഞ്ഞ തവണ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിന് ഇതേപോലെ തന്നെ തല്ലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നല്ലോ, ഡൊമസ്റ്റിക് വയലൻസ് ആണ് നടക്കുന്നത്. ഇത്രയും ഭാഗം ചുവന്ന് കലങ്ങി കണ്ണിനകത്തുനിന്ന് ചോര പൊടിഞ്ഞ് ഫോട്ടോ അയച്ചു തന്നു. അവൾ തട്ടമിടാൻ അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, ആങ്ങളെ അന്നേരം തല്ലി. അതായത് ഈ മതത്തിനകത്ത് ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് സ്ത്രീ, നമ്മൾ ഈ ഒരുപാട് സാമൂഹ്യ സൂചികകളിൽ മുകളിലാണെന്ന് പറയുന്ന കേരളത്തിൽ പോലും ഉണ്ട്. എന്താണ് സംശയം? ഒരു സംശയമില്ല. അപ്പോൾ ഈ ചോയ്സ് എന്നുള്ളത് നമ്മൾ ആധുനിക സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന സാധനമാണ്. ചോയ്സ് എനിക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, ഫിറോസിന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, എൻ്റെ കൂടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നുള്ളൊരു ജനാധിപത്യത്തിൻ്റെ ഒരു നമ്മൾ പറയുന്ന മനോഹരമായ ഒരു കാര്യമാണ്. അതെ, അത് കമ്മ്യൂണിസ്റ്റുകൾ പോലും ചെയ്യുന്നില്ലെന്നല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ പറയുന്നത് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം, പ്രോഗ്രസീവ് എന്നാണ് പറയുന്നത്. അവർ പോലും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഇസ്ലാമിനെയും ഈ ക്രിസ്ത്യാനിറ്റിയും ഇവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതെ, അതെന്താണെന്നറിയാമോ? അതിനൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. അതിന് ആരെയാണ് പ്രീണിപ്പിച്ചാൽ? നിങ്ങൾ കഴിഞ്ഞ തവണത്തെ നിയമസഭാ ഇലക്ഷനിലെ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് എടുത്ത് നോക്കുക. മലബാർ മേഖലയിൽ സി പി എമ്മിന് വോട്ട് കൂടിയിട്ടുണ്ട് എങ്കിൽ അവർ ഇത്രയും നാൾ നടത്തി വന്ന മതത്തിൻ്റെ കാല് കഴുകി കുടിക്കുന്ന പരിപാടിക്ക് റിസൾട്ട് ഉണ്ടായി എന്ന് തന്നെയാണ് അർത്ഥം. അതായത് മതപ്രീണനം എന്നുള്ളത് ഇപ്പോൾ എസ് എഫ് ഐ ആണെങ്കിലും
അവരവരെ തന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന പോലെ പുരോഗമനപക്ഷത്ത് നിൽക്കുന്ന ആളുകളെന്ന് പറയുന്ന ആളുകളടക്കം എന്തുകൊണ്ട് ഈ 1500 അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് എഴുതിയ ഒരു പ്രാചീനമായ ഗോത്രീയമായ അറബി സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ള പേഗൻ മതങ്ങളെ കോപ്പി അടിച്ച് വന്നിട്ടുള്ള ഒരു മതപുസ്തകത്തിൽ നിന്നും അവർക്ക് അതൊന്നും വിമർശിക്കാനോ പറ്റുന്നില്ല എങ്കിൽ അത് ഇവിടുത്തെ വോട്ട് ബാങ്കിന് അവർക്ക് പേടിയുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മത ഇതിനകത്തൊരു മത സൗഹാർദ്ദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. സ്വതന്ത്ര ചിന്തകർ വരുന്ന സമയത്ത് മതങ്ങളെല്ലാം ഞങ്ങളുടെ മതങ്ങൾ എല്ലാവരും മതം സ്പിരിച്വലാണ് മതം ആത്മീയതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതങ്ങളെല്ലാം ഉറുമ്പുകൾ കൈപിടിക്കുന്നതിൽ കൈപിടിക്കും. എസൻസിന്റെ കഴിഞ്ഞ നാളത്തെ പരിപാടിക്ക് മതവിദ്യാഭ്യാസം അനിവാര്യമാണോ എന്നൊരു ടോപ്പിക്കിൽ വന്നു. അന്ന് അവിടെ മൂന്ന് പ്രമുഖ മതത്തിലെയും ആളുകൾ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു. അവരെല്ലാം വന്നിരുന്നിട്ടും അവരെല്ലാം അവസാനം ഒരുമിച്ച് കെട്ടായി, മനസ്സിലായോ? അപ്പം ഈ ഒരു മതത്തിന്റെ ഒരു മത സൗഹാർദ്ദമുണ്ടല്ലോ, ഈ ഒരു രീതിയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോ ഇവർ എതിർക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മതങ്ങൾക്കെതിരെയുള്ള നമ്മളുടെ വിമർശനങ്ങൾക്ക് റെലവൻസ് കുറയുന്നില്ല എന്നുള്ളതാണ്. എസൻസിന്റെ പ്രവർത്തനങ്ങൾ വളരെ ചുരുക്കി ഒന്ന് പറയാം, അതായത് നിങ്ങളുടെ ഭാവി പരിപാടികൾ, നിങ്ങൾ ഏത് തരത്തിലാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? എഡ്യൂക്കേഷൻ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഇത്രയും നാളും വന്നിട്ടുണ്ടാവുന്ന ഒരു പരമ്പരാഗത യുക്തിവാദികളെ കുറിച്ചുള്ള ഫിറോസിന്റെ ഒരു അപ്പീൽ എങ്ങനെയാണ്? യുക്തിവാദം വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഒരു കാഷായ വസ്ത്രമൊക്കെ ഇട്ട് ഒരു സഞ്ചിയൊക്കെ തൂക്കുന്ന നടക്കുന്ന കുറെ ആളുകൾ, ഇതൊക്കെ ശരിയാണ്. നിങ്ങളൊരു വലിയ മാർക്കറ്റിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് ഒരു തോന്നലില്ലേ? ഇത്രയും വലിയ കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള ഒരു യുദ്ധമാണത്. മതത്തിനെതിരെയുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ മതവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രോഡക്റ്റുകൾക്കും എതിരെയുള്ള യുദ്ധമാണത്. തീർച്ചയായിട്ടും. അപ്പൊ ശത്രുപക്ഷത്തുള്ളത് ഈ മതങ്ങൾ മാത്രമല്ല. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ മെഴുകുതിരിക്കെതിരാണ്, നിങ്ങൾ ചന്ദനത്തിരിക്കെതിരാണ്. അതടക്കം നിങ്ങൾ ഈ മറ്റേ നല്ലെണ്ണയോ എന്താ മറ്റേ നിലവിളക്കിൽ ഒഴിക്കുന്ന നല്ലെണ്ണ കമ്പനിക്കാരൻ വരെ നിങ്ങളുടെ ശത്രുവാണ്. അതെ അതെ അതെ, അവിടെയും പ്രശ്നമുണ്ടല്ലോ. സി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് എസെൻസ്. ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് എസെൻസ്. എസെൻസ് ഇതിനോടകം ആയിരക്കണക്കിനധികം വേദികളിൽ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായ വേദികളിൽ പ്രഭാഷണം നടത്തുന്നു. പ്രധാനമായും റിസോഴ്സ് പേഴ്സണുകൾ ഓരോ വിഷയത്തിൽ പരിണാമം ഉൾപ്പെടെയുള്ള സാമൂഹിക മത രാഷ്ട്രീയ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എസെൻസ് ഗ്ലോബൽ എന്ന് പറയുന്നത്. എഡ്യൂക്കേറ്റ് ചെയ്ത് മാറ്റുക. നമ്മുടെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ഉണ്ട്, നമുക്ക് ബ്രെയിന് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ആസ്വദിച്ച് അത് മനസ്സിലാക്കാനുള്ള സാധനമൊന്നുമില്ല. അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ആളുകളെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. തെളിവുകളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ, അതിനനുസരിച്ച് പോകാന്നുള്ളൊരു മോട്ടോയാണുള്ളത്. ഒരു മുസ്ലിം പെൺകുട്ടി, അവൾ അവളുടെ ഇഷ്ടത്തിന് ഇസ്ലാമായി ജീവിച്ചോട്ടെ, ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. ഒരു ഹിന്ദു പെൺകുട്ടി, അവൾ അവളുടെ ചന്ദനക്കുറിയെ കേട്ട്, അവളുടെ കുടുംബം ചിലപ്പോൾ ഒരു കുലമഹിമയിൽ വിശ്വസിക്കുന്ന കുടുംബമായിരിക്കാം, കുലസ്ത്രീയായി ജീവിച്ചോട്ടെ, ക്രിസ്ത്യാനി, എല്ലാ ദിവസവും പള്ളിയിൽ പോയി, സമാധാനമായി, അവൾക്ക് അതാണ് ഒരു സമാധാനം. അവൾ മെഴുകുതിരി കത്തിക്കുന്നു, യേശുവിനെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പോകുന്നു. ഒരു വിശ്വാസമില്ലാത്ത മനുജയപ്പോലുള്ള ആളുകൾ, അവരങ്ങനെ വിശ്വസിച്ചോട്ടെ, അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും വിശ്വസിക്കട്ടെ, അല്ലെങ്കിൽ പള്ളിയിലും അമ്പലത്തിലും ഒരു പോയിക്കൊണ്ട്, അവിടെയൊക്കെ നമ്മൾ എന്തിനാണ് അതൊന്നും ഇല്ല എന്ന് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം വന്നു. തീർച്ചയായിട്ടും. അതായത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾക്ക് രണ്ട് സ്പേസുകളാണുള്ളത്, ഒന്ന് പബ്ലിക് സ്പേസും പ്രൈവറ്റ് ആയിട്ടും. നിങ്ങൾക്ക് പബ്ലിക് സ്പേസുകളിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനവും നിങ്ങളുടെ പബ്ലിക് പ്രൈവറ്റ് സ്പേസുകളിൽ ചെയ്യാൻ പാടില്ല. മീൻസ് ഓക്കെ, അപ്പം നിങ്ങൾക്ക് പബ്ലിക് സ്പേസിൽ നിങ്ങളുടെ ഭാര്യയെ തല്ലാൻ പറ്റില്ലാത്തതുപോലെ തന്നെ പ്രൈവറ്റ് സ്പേസിലും പറ്റില്ല. നിങ്ങൾക്കൊരു പബ്ലിക് സ്പേസിൽ ജനറൽ ന്യൂട്രലായി ഒരു കാര്യം പോകേണ്ടത്, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോകേണ്ടതെങ്കിൽ പ്രൈവറ്റ് സ്പേസിലും അത് വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ അവന് അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ത്യൻ ഭരണഘടന അനുസൃതമായ അഭിപ്രായ സ്വാതന്ത്ര്യവും ശാസ്ത്രവും സ്വാതന്ത്ര്യം പ്രചരിപ്പിക്കാനുള്ള എൻ്റെ അവകാശത്തിൻ്റെ പുറത്തു നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം വ്യക്തിയുടെ സ്വകാര്യതയാവുക വിശ്വാസം എന്നുള്ളത് തന്നെയാണ് ഞാനും പറയുന്നത്. അത് ഒരിക്കലും രാഷ്ട്രീയത്തിൽ കലരാതെ മറ്റൊരു ഒരു വ്യക്തിക്ക് ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമായി നിലനിന്നു പോവുക, അതൊരു രണ്ടാമത്തെ ആൾക്കോ ഒരു സമൂഹത്തിനോ ഒരു രാഷ്ട്രത്തിനോ ഭരണക്രമത്തിനോ ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ഏതെങ്കിലുമൊക്കെ ഒരു ലാൻഡ്സ്കേപ്പിലോ പ്രശ്നമാകരുത്. നമ്മൾ സെക്കുലറായി നിൽക്കുക, മതം മതത്തിൻ്റെ വഴിക്കും വ്യക്തിയെ മതത്തിനൊപ്പം നിൽക്കുന്നെങ്കിൽ നിൽക്കുക, അങ്ങനെ പോവുക. ഇല്ലെങ്കിൽ മതം മതത്തിൻ്റെ വഴിക്കും രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ വഴിക്കും പോകുക എന്നുള്ള മനോഹരമായ സെക്കുലറിസം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി മതം മതത്തിൻ്റെ വഴിക്ക് പോകുമ്പോഴും പ്രശ്നമുണ്ട്. ഇപ്പം ഇലന്തൂരിലെ ലീല എന്ന് പറഞ്ഞ സ്ത്രീ, അവരുടെ വ്യക്തിപരമായ ആഗ്രഹമായിരുന്നു നരബലി എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പറ്റുമോ? ലൈല ശരിക്ക് ഈ നവോത്ഥാന മതിലിന് ആളെ കൂട്ടിയ വലിയ സഖാവാണ്. അതാണ് അതിനകത്തെ കോമഡി. യെസ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ വ്യക്തിപരമായ ഇടങ്ങളിൽ
നമുക്ക് മതം കൊണ്ടുപോക്കോട്ടെ കുലയായി നിന്നുകൊള്ളട്ടെ എന്ന് പറയാനും പറ്റില്ല. അവിടെയും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ പ്രശ്നങ്ങളെയാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ലൈലയ്ക്ക് വളരെ സുഖകരമായി വനിതാ മതിൽ നാളെ കൂട്ടാമായിരുന്നു. പക്ഷെ ലീലയ്ക്കോ ലൈലയ്ക്കോ ഒരിക്കലും എസ് എൻ സിന്റെ ഒരു പരിപാടിക്ക് വന്നിരുന്നു കൊണ്ട് നമ്മൾ പറയുന്ന പ്രഭാഷണം കേൾക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും വ്യക്തിപരമായ നിലനിന്നുകൊണ്ട് മറ്റൊരാൾക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ സമൂഹം എത്രയോ ഭൂരിപക്ഷ സമൂഹം അങ്ങനെയല്ലേ പോകുന്നത് എന്ന് നമുക്കങ്ങനെ തോന്നാം. പക്ഷേ ഒരു മറ്റൊരാൾക്ക് പ്രശ്നമാകുന്ന ഇടങ്ങളിൽ നമുക്ക് ഇടപെടേണ്ടി വരും. അത്തരം ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സെക്സിസം വരെ, അതിനെ മറ്റൊരർത്ഥത്തിൽ ചിലപ്പോൾ സമൂഹം വായിച്ചേക്കാം എന്നതുകൊണ്ട് സെക്സിസം വരെയുള്ള കാര്യങ്ങളിൽ മനുജ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ തുറന്നു പറയുന്ന ചില സാധാരണ പെൺകുട്ടികൾ ചിലപ്പോൾ തുറന്നു പറയാൻ സാധ്യതയില്ലാത്ത തരത്തിൽ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നൊരു സംഭവമാണ്, നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടുകളിൽ നമ്മൾ ആണുങ്ങൾ പോലും പുരുഷന്മാർ പോലും പറയുന്നൊരു സംഭവമാണ്, രണ്ട് മലകൾ ചേർന്നാലും നാല് മുലകൾ ചേരില്ല. അത്തരം ഒരു പ്രയോഗം, അല്ലെങ്കിൽ പെണ്ണിനെ പൊതുവെ ചരക്ക്, അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണ്ട തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഈ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറ വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. അവർക്കെങ്കിലും കഴിയുന്നുണ്ടോ ശരിക്കും? അതും അവർക്കൊരു പരിധി വരെയെങ്കിലും കഴിയുന്നുണ്ട് എന്നാണോ? ആളുകൾ ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം അവർക്കുണ്ടാവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നാം. ഇൻസ്റ്റഗ്രാം ഒക്കെ ഒരു വളരെ വലിയ ലോകമാണ്. ഞാൻ പറഞ്ഞ പോലെ വളരെ എൻ്റർടൈൻമെൻ്റ് ഉള്ള, അറ്റ് ദ സെയിം ടൈം ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ് ഫിൽറ്റർ ഇട്ട് വലിയ പൊട്ടുകളൊക്കെ തൊട്ട് ഏട്ടായിയുടെ കയറേട്ടൻ്റെയും ചേട്ടായിയുടെ കാന്താരിയേട്ടൊക്കെ നടക്കുന്ന സ്ത്രീകളും ഉള്ളതും ഈ സ്പേസുകളിൽ തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നിടത്ത് നമുക്കാദ്യം നിലപാടുണ്ടാവുന്നൊരു സമൂഹം ഉണ്ടാവുമായിരിക്കും. സി എല്ലായിടത്തും ഉണ്ടല്ലോ, ഒരു പരിധിവരെയും അവിടെ ഉണ്ടാകും. നമ്മുടെ ഈ നാട്ടിലിപ്പോൾ നമുക്ക് ഫെമിനിസത്തെക്കുറിച്ചോ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചോ യുക്തിവാദമായിക്കൊള്ളട്ടെ നിരീശ്വരവാദമാണല്ലോ സംസാരിക്കുന്നൊരു സ്പേസ് നമുക്ക് കഴിഞ്ഞൊരു ഒരു ആറേഴ് വർഷം മുന്നേ ഇല്ലായിരുന്നു. ഇപ്പം അതുണ്ട്. വേണമെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് പറയാം, ഞങ്ങളുടെ മതത്തിൽ വലിയ തോതിൽ ജാതീയതയില്ല. അതേസമയം കേരളത്തിൽ എടുത്താൽ പോലും ഈ ക്രിസ്ത്യൻ മതത്തിൽ ദളിത് പാരിഷുകളുണ്ട്. ദളിതുകൾ ഒരു വലിയ ഒരു ഒരു 75% ദളിതുകളാണെന്നാണ് തോന്നുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ടോട്ടൽ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നില്ല. ദളിത് ക്രിസ്ത്യൻസിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പയ്യന്മാരെ കിട്ടാത്ത കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹിന്ദു മതമെടുത്താലും അതിൽ വലിയ ജാതീയതയുണ്ട്. ഈ ജാതീയതയെ എത്രത്തോളം അഡ്രസ്സ് ചെയ്യാൻ മനുജയ്ക്ക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘത്തിന് പറ്റിയിട്ടുണ്ട്? ജാതീയത എവിടെയില്ലെന്നൊന്നും ആരും പറയുന്നില്ല. ഇപ്പം ആദ്യം പറഞ്ഞ ചോദ്യം, ഇസ്ലാമിൽ ജാതീയതയില്ലെന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാമിൽ ജാതീയത ഈ പറയുന്നത് പോലെ ഉണ്ടോ? ഇസ്ലാമിലെ ജാതീയതയുണ്ടോ എന്ന് നിങ്ങൾ വെറുതെ പാണക്കാട് കുടുംബത്തോടൊക്കെ ഒന്ന് വെറുതെ ചോദിച്ചു നോക്കണം. ആരെങ്കിലും ഓക്കെ വാട്ടവർ ഇട്ട് ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജാതി ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ പറയുന്നത്. ദളിത് മുസ്ലിംസ് ആ രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടൊരു ഓർഗനൈസേഷൻ ഇതിൽ എനിക്ക് അറിയില്ല. പക്ഷെ ഒസ്താൻമാർ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് പേര്, ഇപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ ഒരുപാട് പേര് ഒക്കെ അവിടെ നിൽക്കട്ടെ. ജാതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ജാതീയത ഇല്ലെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മതത്തെ വിമർശിക്കുമ്പോൾ വിമർശിക്കപ്പെടേണ്ടുന്ന ഒരു സാധനം തന്നെയാണ് ജാതീയത. നിങ്ങൾ മതത്തെ വിമർശിക്കാതെ ജാതീയതയെ വിമർശിക്കാൻ പറ്റില്ല. ജാതിയെ മാറണം, പക്ഷെ മതം അവിടെ നിന്നോട്ടെ. ജാതി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേളത്തെ കുളത്തിൽ മതം എഴുതിയാലേ അതിൻ്റെ സബ് കുളത്തിൽ ജാതി എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഹാർഡ് റിയാലിറ്റി ഇവിടെ ഉണ്ട്. അത് ശരിയാണ്, അതൊരു പ്രാക്ടിക്കൽ പ്രായോഗിക തലത്തിൽ അത് ശരിയാണ്. പക്ഷേ മതത്തെക്കാൾ വലിയ പ്രശ്നം ജാതീയതയാകുന്നത് എപ്പോഴാണെന്നറിയാവോ? ഈ മതം മാറ്റം നടന്ന് സ്വാഭാവികമായിട്ട് മതം മാറ്റം നടന്നിട്ടായിരിക്കുമല്ലോ ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടായത്. അത് ഒരു കാലത്ത് ഇവിടെ എല്ലാം മറ്റൊരു വിശ്വാസമായിരിക്കുമല്ലോ. അപ്പോൾ ചിലരെങ്കിലും അവകാശപ്പെടുന്നത് ഞാൻ എന്നെ അവിടെ വന്ന് മതം മാറ്റിയത്, ഞാൻ ശരിക്കും ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമായിരുന്നു, എന്നെ അത്തരത്തിൽ മതം മാറ്റപ്പെട്ട ആളാണ് ഞാൻ, അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ അപ്പൊ അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജാതി മതവും ഇല്ല എന്ന് പറയുമ്പോൾ എന്റെ സർട്ടിഫിക്കറ്റിൽ ജാതി മതവും ഇല്ല. എൻ്റെ നിങ്ങൾക്ക് എൻ്റെ ജാതിയോ മതമോ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ജാതിയോ മതമോ അറിയണം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും നിർഭാഗ്യവശാൽ രണ്ട് ജാതി അല്ലെങ്കിൽ രണ്ട് മതമായിപ്പോയി. ചിലപ്പോൾ പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജാതിയും മതവും ഒന്നും അവിടെ കാണില്ല. ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾ ഏറ്റവും കൂടുതൽ അവരെ കശ്മീരി പണ്ഡിറ്റുകളെ ആട്ടി ഓടിച്ചു വിട്ടിട്ടുള്ള ആളുകൾ കശ്മീരി ഹിന്ദുക്കളായിരുന്നു.
ഈ കശ്മീരി പണ്ഡിറ്റുകളും കശ്മീരി ഹിന്ദുക്കൾക്കുമാണ് ഏറ്റവും കൂടുതൽ ജനിതകപരമായി വളരെയധികം സാമ്യമുണ്ടായിരുന്നത്. ഒരേ തരത്തിൽ എതിർദിശകളിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ അവരുടെ ജനിതകപരമായി ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത്. നമ്മൾ അങ്ങനെ കുഴിച്ചു കുഴിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവരും വി ഓൾ ആർ ഫ്രം ആഫ്രിക്ക എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ജാതി ഇവിടെയുണ്ട്, യാഥാർത്ഥ്യമാണ്, പക്ഷേ ജാതിയെ മാറ്റാൻ പറ്റും. ജാതിയെ മാറ്റുക എന്നുള്ളതൊരു ചിന്താപരമായ ബൗദ്ധികപരമായ നമ്മൾ എടുക്കേണ്ടുന്ന ശ്രമകരമായ അല്ല. ജാതിയുണ്ടെന്ന് പറഞ്ഞാൽ ജാതി മാറില്ല. ജാതിയെ വിമർശിക്കണമെങ്കിൽ ആദ്യം മതത്തെ വിമർശിക്കണം. മതത്തെ വിമർശിച്ച് തുടങ്ങിയാൽ ആണ് ജാതിയിലേക്ക് എത്തുകയുള്ളൂ, അവിടുന്ന് ജാതിയെ വിമർശിച്ച് മാറ്റാൻ പറ്റും. അതിന് ജാതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടല്ല, പ്രവർത്തനത്തിലൂടെയാണ് കാണിക്കുന്നത്. ജാതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ല സമൂഹത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചിലപ്പോൾ കൗതുകകരമായിട്ട് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഈ കാസ്റ്റ് റിലീജിയൻ കോളത്തിൽ അങ്ങനെ എഴുതാതിരിക്കാനൊരു വഴിയുണ്ടോ? എനിക്ക് തോന്നുന്നത് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതയെന്ന്. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഓക്കെ നിൽ എന്നാണ് രേഖപ്പെടുത്തുന്നത്, ഇല്ല എന്ന് രേഖപ്പെടുത്താൻ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സർക്കുലറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അധികാരമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ജാതിയിലും മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശ അധികാരങ്ങൾ പോലെ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശ അധികാരങ്ങളും ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് ജാതിയും മതവും ചേർക്കണ്ട എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാനുള്ള ഇതുണ്ട്. നമ്മുടെ ഈ നാട്ടിലെ ബ്യൂറോക്രാറ്റ്സുകളൊന്നും അത് അംഗീകരിച്ചു തരില്ല. അയ്യോ അതെങ്ങനെയാ, ആരെയിലൊന്നും ചേർക്കണ്ടേ, സർട്ടിഫിക്കറ്റിലൊക്കെ പ്രശ്നം വരും എന്നൊക്കെ പറയും. ഞാൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ ജേർണലിസത്തിൽ പി ജി ഡിപ്ലോമ ചെയ്തു, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സി എനിക്കിതുവരെയും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം വന്നു. നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മെറിറ്റിൽ ജീവിക്കേണ്ടി വരും. ഒരിടത്ത് നിങ്ങൾക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ ഗുണങ്ങളൊന്നും കിട്ടില്ല. അതൊരു പൊളിറ്റിക്കൽ സമരമാണ് ആ ജീവിതം എന്ന് പറയുന്നത്. അതിനെ ഏറ്റെടുക്കാൻ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ മാർഗം യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നിയമപരമായ ചട്ടക്കൂടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. പാസ്പോർട്ടിലും പ്രശ്നമൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ പാസ്പോർട്ട് എടുത്ത വ്യക്തിയാണ്. അതെ, അത് മനുജ അവസാനിപ്പിക്കുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയുള്ളൊരു വാചകത്തിലാണ്. അതൊരു രാഷ്ട്രീയ സമരമാണ്, അങ്ങനെ ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയ്ക്ക് മനുജ പറയുന്നുണ്ട്. ഒരാളെയെങ്കിലും മാറ്റാൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനും കൊണ്ട്, നമ്മളുടെ ഇടപെടലുകൾ കൊണ്ട്, നമ്മുടെ നിരന്തരമായ സംവാദങ്ങൾ കൊണ്ട് അങ്ങനെ ഈ മതത്തിൻ്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിൽ പെട്ടുപോയി ശ്വാസം മുട്ടുന്ന ഒരാളെയെങ്കിലും മാറ്റാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എസൻസിന്, കോളാമ്പിക്ക്, എല്ലാത്തിനും, എല്ലാ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്തിരി പിന്തുണ അറിയിക്കുന്നു, ഒപ്പം ഒത്തിരി സ്നേഹവും അറിയിക്കും. തെളിവുകൾ നയിക്കട്ടെ. ഡിങ്കൻ കീജി, ഹാരിപ്പോട്ടർ കീജി. ഓക്കേ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.